ഹായ് എല്ലാവർക്കും അടുപ്പും വെപ്പും ബ്ലോഗിന്റെ നമസ്കാരം. ജൂതപ്പള്ളി സന്ദർശിച്ച ശേഷം വടക്കൻ പറവൂരിലെ പച്ചക്കറി മാർക്കറ്റിനടുത്തുള്ള തട്ടുകടവ് ബോട്ട് ജെട്ടിയിൽ നിന്നാണ് ഞങ്ങൾ സവാരി ആരംഭിച്ചത്. എ ക്രൂയിസ് ത്രൂ ദി ഗോൾഡൻ ഏജ് ഓഫ് സ്പൈസ് ട്രേഡ് എന്നാണ് പൈതൃകങ്ങളിലൂടെയുള്ള ഈ ബോട്ട് യാത്ര അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിലൂടെയും അതിന്റെ കൈവഴികളിലൂടെയും ചീനവലകൾ നിറഞ്ഞ കായൽ പരപ്പിലൂടെയും കോട്ടപ്പുറം കൊല്ലം ദേശീയപാതയിലെ ഓളപ്പരപ്പുകളിലൂടെയും ഓടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബോട്ടിന്റെ അടുത്ത ലക്ഷ്യം ചെറായിയാണ്. അവിടെയാണ് സാമൂഹ്യ വിപ്ലവകാരി സഹോദരൻ അയ്യപ്പന്റെ ജന്മഗേഹം. നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇത് തട്ടുകടവ്, അതാണ് ബോട്ട് ജെട്ടി. നമ്മളിവിടെ അപ്പൊ ഇവിടെയാണ് തിരിച്ചു വരുന്നത്. രണ്ട് പോയിന്റ്സ് ആണ് ഉള്ളത്, ഒന്ന് പറവൂരും ഒന്ന് കോട്ടപ്പുറം. എന്നാ ശരി, നമുക്ക് പോയാലോ. ഓക്കെ, അപ്പൊ താങ്ക്സ് കേട്ടോ. ഇന്ന് എങ്ങനെയാണ് മഴയുടെ കാര്യങ്ങള്? ഇത് റൂട്ട് എങ്ങനെ പോണെന്ന് ജസ്റ്റ് നമ്മള് കണ്ട് കടലിലേക്ക് പോവും. കൂടുതലും പുഴയ കൂടെ തന്നെയാണ്. കൂടുതലും പുഴയ കൂടെ തന്നെയാണ് നമുക്ക് അതിനുള്ള വെസലാണത്. ഇൻലാൻഡ് വെസലാണ്, സിവിയിലൊന്നും പോകാൻ പറ്റില്ല. നല്ല കാറ്റുണ്ട്, നല്ല രസമുണ്ട് ബോട്ടില് ഈ തോട്ടിലേക്ക് പോകാനായിട്ട്. ഇത് പറവൂർ തോടാണ്. ഈ തോട് ചെന്ന് പെരിയാറിൽ കയറും. ബാക്കിയുള്ള യാത്രകൾ മുഴുവനും പെരിയാറിലൂടെ. ഇപ്പൊ നമ്മള് പോകുന്നത് ചെറായി. ചെറായി സഹോദരയപ്പം ജനിച്ച വീട് കാണുന്നു. ചെറായി എന്ന് പറയുമ്പോ കൊച്ചിയുടെയും തിരുവിതാംകൂറിന്റെയും ഒരു അതിർത്തി കൂടിയില്ലേ? പറവൂർ പാലത്തിന്റെ അടിയിൽ കൂടിയാണ് യാത്ര പോകുന്നത്. പറവൂർ പാലമാണ്. പറവൂർ നിന്ന് കൊടുങ്ങല്ലൂർക്ക് പോകുമ്പോ ഫസ്റ്റ് ബോട്ട് ഓടിക്കുന്ന ആളെ ശ്രാങ്ക് എന്ന് പറയുന്നത്. കുഞ്ഞപ്പൻ കുഞ്ഞപ്പൻ ചേട്ടനാണ് നമ്മുടെ ശ്രാങ്ക്. തിരിച്ച് എത്ര മണിക്ക് എത്തും? അഞ്ചു മണിക്ക് എത്തും. ഈ പട്ടണം ഖനനം ചെയ്ത സ്ഥലം നമ്മുടെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്താത്തത് എന്താണ്? നിലവിൽ 29 സൈറ്റുകൾ ഉണ്ട് മുസ്ലിസിന്. അതിൽ നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത് ഈ പുഴയായിട്ട് ടച്ച് ചെയ്ത സ്ഥലങ്ങളിലും മ്യൂസിയങ്ങളാണ് തിരഞ്ഞെടുത്തേക്കുന്നത്. 29 സ്ഥലങ്ങളും കാണണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 വേണം. ബൈ റോഡ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പട്ടണം ഭാഗത്തോട്ട് പോകട്ടെ. ഇപ്പൊ അവിടെ ക്ലോസ്ഡ് ആണ്. ഇന്നോവേഷൻ വർക്കുകളും എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറയും കഴിഞ്ഞ ആഴ്ച. ഇത് വേറൊരു സ്ട്രാങ്കാണ്. സ്ട്രാങ്കുമാരാണ് ഒരു ബോട്ടില്. എന്റെ പേര് സുനിൽ ദത്ത്. ഹിന്ദി പേരാണല്ലോ. അതെ അതെ. നിങ്ങളൊക്കെ താമസൊക്കെ ഇവിടെ? വൈപ്പിങ്ങര, അയ്യമ്പള്ളി. ഞങ്ങളൊക്കെ വൈപ്പിങ്ങരയാണ്. പുള്ളിയും വൈപ്പിങ്ങരയാണ്. വൈശാഖും? ഞാൻ വൈശാഖ കഴിക്കല. സഹോദരൻ അയ്യപ്പന്റെ ജന്മവീട് കാണുന്നതിന് മുൻപായി നിങ്ങൾക്ക് മറ്റൊരു സംഭവം കാണിച്ചു തരാം. കൊതികല്ല് എന്ന് നിങ്ങളിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ? ദേ ഇതാണ് ആ പറഞ്ഞ സാധനം. 4 1.5 വീതിയും 6 നീളവുമുള്ള കരിങ്കല്ലിൽ തീർത്ത കൊച്ചി തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തി അടയാളപ്പെടുത്തിയ അതിർത്തിക്കല്ലുകളെയാണ് കൊതിക്കല്ലുകൾ എന്ന് പറയുന്നത്. കൊച്ചിയെ സൂചിപ്പിച്ച് കോ എന്നും തിരുവിതാംകൂറിനെ സൂചിപ്പിച്ച് തീ എന്നും കൊതികല്ലിന്റെ ഇരുവശങ്ങളിലുമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കോ എന്നെഴുതിയ ഭാഗം കൊച്ചി രാജ്യത്തെ അഭിമുഖീകരിച്ചും തീ എന്നെഴുതിയ ഭാഗം തിരുവിതാംകൂർ രാജ്യത്തെ അഭിമുഖീകരിച്ചുമാണ് കല്ലുകൾ സ്ഥാപിക്കുക. ഉദയംപേരൂർ, ചിറ്റാറ്റുകര, വെള്ളൂർ, ചെറായി, തൃപ്പൂണിത്തുറ, എളവൂർ, മാമ്പ്ര, അന്നമനട, കൊരട്ടി എന്നിവിടങ്ങളിൽ കൊതിക്കല്ലുകൾ കാണാൻ സാധിക്കും. ഒരു കാല കൊച്ചി രാജ്യത്തും
മറുകാല് തിരുവിതാംകൂർ രാജ്യത്തും കുത്തി ഞാനെടുത്ത വീഡിയോയും വിവരണവും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ സഹോദരൻ അയ്യപ്പന്റെ ജന്മഗേഹത്തെക്കുറിച്ച് കൂടുതൽ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ധാരാളം നന്മകൾ ഉണ്ടാകട്ടെ. ഗുഡ് ബൈ.